നാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. അടുത്തും അകലങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ഏവൻഗേലിയോൻ വായിച്ച വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ഞാൻ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. പിന്നെ യേശുതമ്പുരാൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്നും മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ ഉടനെ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തത് എന്ത്? ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ ഉണ്ടാകും വരുന്നു എന്ന് പറയുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നു, അത് സംഭവിക്കുന്നു. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നമുക്ക് അറിയാം. പക്ഷേ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? നമ്മുടെ പ്രശ്നം ഈ കാലത്തെ വേണ്ടവണ്ണം വിവേചിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. ന്യായമായത് എന്തെന്ന് നമുക്ക് സ്വയമായി വിധിക്കുവാനും കഴിയുന്നില്ല. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെ ഏവൻഗേലിയോൻ വായിച്ചു. പക്ഷേ ഈ ചിന്തയ്ക്ക് 54 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ ഞാൻ പരാമർശിക്കുന്നുള്ളൂ. രണ്ട് ചോദ്യങ്ങളാണ് ക്രിസ്തു പുരുഷാരത്തോട് ചോദിച്ചത്. ചോദ്യങ്ങൾ രണ്ടും കാലികമാണ്, പ്രസക്തമാണ്. നമ്മുടെ മുമ്പിലും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ന്യായമായത് എന്ത് എന്ന് സ്വയമായി വിധിക്കാത്തതും എന്ത്? അപ്പോൾ പല കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നിരീക്ഷിക്കുവാൻ, അതിൽ നിന്ന് ധാരണകൾ ഉൾക്കൊള്ളുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. പടിഞ്ഞാറ് നിന്ന് കാറ്റ് അടിക്കുമ്പോൾ പാലസ്റ്റീന് പടിഞ്ഞാറുള്ള പ്രദേശമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ആ കടലിൽ നിന്ന് കാർമേഘം കൊണ്ട് കയറുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിരൂപിക്കുന്നു, അത് സംഭവിക്കുകയും ചെയ്യുന്നു. പാലസ്റ്റീന് തെക്കുവശത്ത് മരുഭൂമിയാണ്. അവിടെ നിന്ന് ഉഷ്ണക്കാറ്റ് അടിക്കുമ്പോൾ ചൂടും വരൾച്ചയും ഉണ്ടാകും എന്ന് പറയുന്നു, അത് സംഭവിക്കുന്നു. പക്ഷേ പ്രശ്നമെന്താ? ഭൂമിയുടെയും ആകാശത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും വേണ്ടവണ്ണം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രതികരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. മഴ വരുന്നു എന്ന് കണ്ടാൽ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യും.
മറ്റേ അത്യുഷ്ണ കാറ്റിനും അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുയോജ്യമായി പ്രതികരിക്കുവാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വേദഭാഗത്തിന് സമാനമായ വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 16:1 വാക്യങ്ങളിലുണ്ട്. അവിടെ ഒരല്പം വ്യത്യാസം നമുക്ക് കാണാം. സന്ധ്യാസമയത്ത് ആകാശം ചുമന്ന് കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുമന്ന് കണ്ടാൽ മഴക്കോൾ ഉണ്ടാകും എന്നും പറയുന്നു. അപ്പോൾ അവിടെ ഈ കാല ലക്ഷണങ്ങളെ വിവേചിക്കാൻ കഴിയാത്തതെന്ത് എന്നുള്ളതാണ് ചോദ്യം. വാത്സല്യമുള്ളവരെ, പാലസ്തീനിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അവർക്ക് ഗോതമ്പിൻ്റെ പാടശേഖരങ്ങൾ, മുന്തിരിയുടെ വിളവുകൾ, ഇതര കായ്കനികളുടെ തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ തുടങ്ങിയ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ഈ പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. പണ്ട് പാടത്ത് പണിയെടുത്തവർക്കും പറമ്പിൽ ജോലി ചെയ്തവർക്കുമൊക്കെ ഇത് മനസ്സിലാകുമായിരുന്നു. പക്ഷേ നമുക്ക് പറ്റിയിരിക്കുന്ന പരാജയം എന്നുള്ളത് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഭയാനകമായ അടയാളങ്ങൾ അറിയുവാൻ, മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വ്യതിയാനം എന്നുള്ളത്, ധാരാളം കാര്യങ്ങളുണ്ട്, പക്ഷേ സമയ ചുരുക്കം മൂലം ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. ദ ഡിഗ്രഡേഷൻ ഓഫ് മൊറാലിറ്റി, ധാർമ്മികതയുടെ അധപ്പതനമാണ്. ആത്മീക, സാമൂഹിക, രാഷ്ട്രീയ എന്ന് വേണ്ട, സമസ്ത മേഖലകളിലും ഒരുപോലെ ധാർമ്മികതയുടെ അധപ്പതനം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് ചേർന്ന് മുന്നോട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്ന് ചോദിക്കാം. പക്ഷേ നാടോടുമ്പോൾ നടുവേ എല്ലാ കാര്യത്തിലും ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം. കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങൾ അറിയണം, തിരിച്ചറിയണം, സ്വീകരിക്കാവുന്നത് സ്വീകരിക്കണം, സ്വീകരിക്കാൻ പാടില്ലാത്തത് അത് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ അകറ്റി നിർത്തണം. ഫ്രാൻസിസ് മാർപാപ്പ ഈ കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളോട് നമുക്കുണ്ടാകേണ്ട പ്രതികരണത്തെ 4 കാര്യങ്ങളിൽ കൂടി നിറവേറ്റണമെന്ന് അദ്ദേഹം ഓർപ്പിക്കുന്നു. 1, കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളെ നിരീക്ഷിക്കണം, കണ്ടെത്തണം. 2, അദ്ദേഹം പറയുന്നു, നിശബ്ദരാകണം, മൗനം പാലിക്കണം. എന്തിനാ മൗനം പാലിക്കുന്നത്? 3, അദ്ദേഹം പറയുന്നു, മനനം ചെയ്യണം, അല്ലെങ്കിൽ വിചിന്തനം ചെയ്യണം. കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളെ എങ്ങനെ നമ്മൾ വിചിന്തനം ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഈ വ്യതിയാനങ്ങളെ നമ്മൾ വിലയിരുത്തണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങളെ വിചിന്തനം ചെയ്യണം. 4, എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയോടെ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കണം. അവ നിരീക്ഷണം, നിശബ്ദത, വിചിന്തനം,
പ്രാർത്ഥന. നമുക്ക് പ്രകൃതിയുടെ വ്യതിയാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും, അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ കാലത്തിൻ്റെ അപകടകരമായ ഭയാനകമായ വ്യതിയാനങ്ങളെ വേണ്ടവണ്ണം വിലയിരുത്തുവാനും അതിനോട് ദൈവികമായി പ്രതികരിക്കാനും കഴിയുന്നില്ല എന്നുള്ളത്. ഓരോ ദിവസത്തെ പത്രം നോക്ക്, പ്രണയങ്ങൾ കൊലപാതകങ്ങളിൽ എത്തുന്നു. എന്തും ചെയ്യാൻ ആർക്കും മടിയില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുന്നു. തങ്ങളുടേതായ കാഴ്ചപ്പാടിൽ അതിനെ വിലയിരുത്തുന്നു. നൂറ് നൂറ് കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ അപകടകരമായിട്ടുള്ളത് എടുത്തു പറയാനായിട്ടുണ്ടാകും. നിരീക്ഷിക്കുക, നിശബ്ദരാകുക, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിചിന്തനം നടത്തുക, പ്രാർത്ഥനയോടെ ഇതിനെ നേരിടുക, അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് സമൃദ്ധിയായി നൽകുമാറാകട്ടെ.